തിരുവനന്തപുരം മലയും കീഴിൽ സഹോദരങ്ങളായ രണ്ട് കുട്ടികൾ പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിൽ പോക്സോ നിയമം ചുമത്തി കേസെടുത്തു. 5 വയസ്സുകാരിയും 9 വയസ്സുകാരനുമാണ് ലൈംഗിക പീഡനത്തിന് ഇരയായതെന്ന് നെടുമങ്ങാട് DYSP ബിജുമോൻ മാധ്യമങ്ങളോട് പറഞ്ഞു. 5.5 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ അവരുടെ അമ്മയുടെ ബന്ധുവാണ് പീഡിപ്പിച്ചെന്നുള്ള പരാതി വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതേ കുട്ടിയുടെ സഹോദരൻ ആൺകുട്ടിയാണ്, 9 വയസ്സുള്ള ആൺകുട്ടിയുണ്ട്. അപ്പോൾ ഈ ആൺകുട്ടിയെയും ഇതേ ആൾ തന്നെ ബന്ധു, അമ്മയുടെ ബന്ധുവായിട്ടുള്ള ആൾ, പെൺകുട്ടിയെ കുട്ടി ഇയാളെ ബന്ധുവിനെ കൊച്ചച്ഛൻ എന്നാണ് വിളിക്കുന്നത്. ആ കൊച്ചച്ഛൻ എന്നുള്ള പേരിൽ തന്നെയാണ് പറയുന്നുണ്ട്, ദൂരം പറയുന്നുണ്ട്. അപ്പോൾ അത് പറയാതിരുന്നത് ഈ പേടിച്ചിട്ടാണ്, പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പറയാതിരുന്നതെന്നാണ്, പേടിച്ചിട്ട് പറയാതിരുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എൻ.കെ. ഷിജു ചേരുകയാണ് വിവരങ്ങളുമായി. ഷിജു, ഈ ബന്ധുവിനെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുത്തിരിക്കുകയാണ്, മറ്റു വിവരങ്ങൾ എന്തൊക്കെ? ആ അമ്പിളി, വളരെ ക്രൂരമായ ലൈംഗിക പീഡനം മലയും കീഴിൽ ഈ രണ്ട് കുട്ടികൾക്ക് നേരിടേണ്ടി വന്നു എന്നാണിപ്പോൾ ആ പോലീസ് വ്യക്തമാക്കുന്നത്. ഇതിൽ ഗുരുതരമായ ഒരു സംഭവം എന്നുള്ളത്, 9 വയസ്സുള്ള മൂത്ത ആൺകുട്ടി അർബുദ രോഗത്തിന് ചികിത്സയിലായിരുന്നു. ഈ രോഗത്തിന് ചികിത്സയ്ക്കായി ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന ഇടവേളയിലായിരുന്നു ഈ ആൺകുട്ടിയുടെ ഇളയ സഹോദരി 5.5 വയസ്സുള്ള പെൺകുട്ടിയെ ഇയാൾ ആ ബലാത്സംഗത്തിന് ഇരയാക്കിയതെന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. പ്രതി ആ ഈ പെൺകുട്ടിയുടെ അമ്മയുടെ ഏറ്റവും അടുത്ത ഒരു ബന്ധുവായ വിനോദ് എന്നാളാണ്. വിനോദിന് ഇപ്പോൾ അല്പസമയം മുമ്പാണ് പോലീസ് കോടതി വൈദ്യപരിശോധനകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി കൊണ്ടുപോയിട്ടുള്ളത്. ഇപ്പോൾ DYSP ഏഷ്യാനെറ്റ് ന്യൂസിനോടൊപ്പം ചേരുകയാണ്. സാർ, എന്താണ് ഈ കുട്ടിയുടെ സംഭവിച്ചത്? വളരെ ഇത് പോലീസിന് ചൈൽഡ് ലൈൻ ആണ് ആദ്യമായിട്ട് വിവരം. ഇന്നലെ വൈകിട്ട് പോലീസിന് ചൈൽഡ് ലൈൻ പ്രവർത്തകരാണ് നമുക്ക് വിവരം തരുന്നത്. അതിൽ നടന്ന പിന്നെ കുട്ടികളെ കൂടുതലായിട്ട് സ്റ്റേറ്റ്മെന്റ് എടുത്ത് വനിതാ എസ്സിയുടെ നേതൃത്വത്തിൽ പോയി സ്റ്റേറ്റ്മെന്റ് എടുത്തതിൽ നിന്നും ഈ പരാതിയിൽ പറയുന്ന പ്രകാരം ഉള്ള റെഫറൻസ് നടത്തിയായിരുന്നു. 5 വയസ്സുള്ള പെൺകുട്ടിയെയും 9 വയസ്സുള്ള ആൺകുട്ടിയെയും അമ്മയുടെ അടുത്ത ബന്ധുവായിട്ടുള്ള പ്രതി ശാരീരികമായിട്ട് പീഡിപ്പിച്ചു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിട്ട്. എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ കുറേ കാലമായി പീഡനം നേരിടുകയാണ്, എന്തുകൊണ്ടാണ് ഇത്രയും കാലം പുറത്തേക്ക് വരാത്തത്? കുട്ടികൾ ഈ പ്രതി കുട്ടികളെ പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഉപദ്രവിക്കുമെന്ന് പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് 5.5 വയസ്സുള്ള കുട്ടിയും പേടിക്കാൻ പറ്റുന്നു. അതുപോലെ തന്നെ ആൺകുട്ടിക്കും ഈ വിവരം അറിയായിരുന്നെങ്കിൽ പോലും ഈ പേടി വിവരം ഈ പ്രതിയുടെ ഭീഷണിപ്പെടുത്തിയിരുന്നത് കൊണ്ട് മാത്രമാണ് കുട്ടികൾ. ശരി ഷിജു, കാര്യങ്ങൾ വ്യക്തമാണ്. പ്രതിക്കെതിരെ പോക്സോ നിയമപ്രകാരമാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്.